ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നടി ജ്യോതികൃഷ്ണയാണ് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. ഞാന് ശേഷം എത്തുന്ന ചിത്രമാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ചിത്രത്തെ കുറിച്ച്? വലിയ പ്രതീക്ഷയില്ല തന്നെയാണ് ഇരിക്കുന്നത്. ഇതുവരെ ഞാനൊരു കമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫിലിമിൻ്റെ ഭാഗമാണ്, അതും ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാണ് ആയിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. എല്ലാവരുടെയും പോലെ ദൃശ്യം കഴിഞ്ഞിട്ട് വരുന്നൊരു മൂവി എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എല്ലാവർക്കും ഉണ്ട്, അതുപോലെ എനിക്കും ഉണ്ട്. എങ്ങനെയാവുമെന്ന് അറിയില്ല. എങ്ങനെയായിരുന്നു ജിത്തു ജോസഫ് എന്ന ഒരു സംവിധായകൻ ഈ ഒരു ചിത്രത്തിലേക്ക് വിളിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, എന്ത് തോന്നി, എത്രത്തോളം സന്തോഷം തോന്നി? അന്ന് ദൃശ്യം ഷൂട്ട് നടക്കുന്ന സമയത്താണ് എനിക്ക് ഇതിലേക്കുള്ള കോൾ വരുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ മെമ്മറീസ് മൈ ബോസ് ഒക്കെ ചെയ്ത ഡയറക്ടർ, എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷമാണ് ദൃശ്യം ഇങ്ങനെ കയറി അങ്ങ് ഹിറ്റായത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുശേഷമാണ് ടെൻഷനൊക്കെ കൂടിയത്. അപ്പൊ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കും. അതെ അതെ, ഒരുപാട് പ്രതീക്ഷിക്കും. അത് മാത്രമല്ല ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി. അങ്ങനെ എനിക്കൊരു നല്ല ഒരു എൻട്രി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടി. പിന്നെ ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ പോണു. റിലീസ് ചെയ്തിട്ട് ഇനി തിയേറ്ററിലിരുന്നൊന്ന് ഞെട്ടണം എന്നാണ്. ജോസൂട്ടി എന്ന ഒരു കഥാപാത്രത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ്. ഒരു എന്താണ് പിന്നെ ജ്യോതിയുടെ ക്യാരക്ടർ, അത് എന്താണ് ചിത്രത്തിൻ്റെ പ്രമേയം? അപ്പം ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന ഇതിൽ തന്നെയുണ്ട്, ജീവിതം ജോസൂട്ടിയുടെ ആണത്. ജോസുട്ടിയുടെ ഒരു 10 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അയാളുടെ ജീവിതത്തിലേക്ക് വന്നു പോകുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു സിനിമയാണത്. ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റോസ് എന്നാണ്. റോസ് ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ് ഞാൻ. അപ്പോൾ എനിക്ക് അവിടെയായിരുന്നു കൂടുതലും ഷൂട്ട്. നാട്ടിൽ വളർച്ച കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ജോസുട്ടിയുടെ നാട്ടുമ്പുറത്തുള്ളൊരു ജീവിതവും കാര്യങ്ങളും എല്ലാം, പിന്നെ ന്യൂസിലാൻഡിലുള്ള ലൈഫും എല്ലാം ഉണ്ട് സിനിമയിൽ. ദിലീപിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ദിലീപിൻ്റെ വൈഫാണെന്ന് തോന്നുന്നു അല്ലേ റോസ് എന്ന ക്യാരക്ടർ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾക്ക്. ദിലീപേട്ടനെ എനിക്ക് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ കാരണം എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സെറ്റിൽ ചെന്ന് ആൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളുടെ അടുത്ത് സെറ്റ് ഫുൾ ടൈം ആൾ കോമഡി ആയിട്ട് അത് ഹാപ്പി ആയിരിക്കും എപ്പോഴും. അതിനുശേഷം ഫസ്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ടെൻഷനൊക്കെ അങ്ങ് മാറി, പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കമ്പനി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. സീനിയർ ഒരു ഡയറക്ടർ അല്ല, സീനിയർ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഫീലേ ആൾ നമുക്ക് തന്നിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ കൊമേഴ്ഷ്യൽ ചിത്രങ്ങളുടെ ഭാഗമായി അധികം കണ്ടിട്ടില്ല. ഞാൻ പോലെയുള്ള ഒത്തിരി നല്ല ചിത്രങ്ങൾ ഒത്തിരി എന്താ പറയുക ആർട്ട് മൂവീസിലെ ഭാഗമായിട്ടാണ് കണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു അങ്ങനെ കാറ്റഗറീസ് സ്വയം ബോധപൂർവം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ വന്ന് പോയതാണോ, എങ്ങനെയാണ് അങ്ങനെ ഒരു സ്വയം ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ഞാൻ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് മുഴുവൻ അങ്ങനത്തെ മൂവീസായിരുന്നു. മറ്റൊരുപാട് മൂവീസ് വരുമ്പോഴും എന്താ പറയുക, ഒന്നും ചെയ്യാനില്ല, വെറുതെ പേരിനൊരു നായിക എന്ന് പറയുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് വന്നത് മുഴുവനും. അപ്പം നമ്മൾ അത് വേണ്ട, ചിത്രം പരാജയമോ വിജയമോ എന്നുള്ളതല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതേ ഞാൻ നോക്കിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ മൂവീസ് ഇതുവരെ ചെയ്തത്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടെന്ന് തോന്നി. അത് പിന്നെ ഇതിൻ്റെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഥയൊന്നും കേൾക്കില്ലായിരുന്നു, അല്ലെങ്കിലേ ഞാൻ ഓക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ കഥയൊക്കെ ആദ്യമേ തന്നെ തന്നു, സ്ക്രിപ്റ്റൊക്കെ വായിച്ചു. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി, എനിക്ക് ചെയ്യാനുണ്ട്. അല്ലാതെ ഞാൻ മറ്റേ ആർട്ട് മൂവീസ് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാറ്റഗറിയിൽ പെട്ടുപോയ ആളോ അങ്ങനെ ഒന്നല്ല. ന്യൂസിലാൻഡിലൊക്കെ ആയിരുന്നു ഇതിന്റെ അല്ലെ ചിത്രീകരണം? എങ്ങനെയായിരുന്നു അവിടെയൊക്കെ ഉള്ളൊരു, വേറെ എവിടെയൊക്കെ ആയിരുന്നു ഇതിന്റെ ചിത്രീകരണം നടന്നത്? കട്ടപ്പനയിലും ന്യൂസിലാൻഡിലും ആയിരുന്നു ഫുൾ ഷൂട്ട്. അതിൽ കട്ടപ്പനയിൽ എനിക്ക് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ന്യൂസിലാൻഡ് പിന്നെ നമ്മൾ പറയണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, ഒരുപാട് കാണാനുണ്ട് അവിടെ. അതിൻ്റെ വിഷ്വൽസ് മാക്സിമം നമ്മൾ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ന്യൂസിലാൻഡിൻ്റെ എന്നും ഇപ്പോൾ TVയിലൊന്നും വിടാത്തത്. അതൊരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം എല്ലാവരും, എന്നാലേ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. ഒരുപാട് നല്ല ലൊക്കേഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ജ്യോതികൃഷ്ണ എന്ന അഭിനേതാവ് ആദ്യമായി മലയാള സിനിമയിലേക്ക് ഉള്ള ഒരു അരങ്ങേറ്റം അല്ലെങ്കിൽ ആരായിരുന്നു ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത്, എങ്ങനെയായിരുന്നു ഒരു എൻട്രി? ഞാൻ ആദ്യം ഒരു ഡിവോഷണൽ ആൽബമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീനാന്ദനം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഡയറക്ടർ ബാബു ജനാർദ്ദനൻ കണ്ടിട്ടാണ്, TVയിൽ ഒരു ദിവസം ആൽബം കണ്ടിട്ടാണ് ബോംബെ മാർച്ച് 12 എന്നുള്ള മമ്മൂക്ക മൂവിയിലേക്ക് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. അങ്ങനെയായിരുന്നു എൻട്രി. ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ഞാനിപ്പോൾ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 17 ഞാൻ റിലീസായത്. ഈ വർഷം സെപ്റ്റംബർ 18 അല്ല 19 അങ്ങനെയായിട്ടാണ് ഈ മൂവി റിലീസ് ചെയ്യാൻ പോണത്.
അപ്പോൾ ഒരു വർഷത്തെ ഗ്യാപ്പ് കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇനി നോക്കി ചെയ്യാമെന്ന് വിചാരിച്ച് സെലക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതുവരെ ഒന്നും വന്നിരുന്നു, പക്ഷെ ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ജിത്തു ജോസഫ് എന്ന സംവിധായകനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ, എന്താണ്, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സംവിധായകനൊപ്പമുള്ള ഒരു എക്സ്പീരിയൻസ്? രഞ്ജിത്തിൻ്റെ ഞാനിലുണ്ടായിരുന്നു. രഞ്ജിത്ത് പോലെയുള്ള മലയാളത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ജിത്തു ജോസഫ് എന്ന സംവിധായകനെ ജസ്റ്റ് ഒന്ന് വിലയിരുത്തുമ്പം എങ്ങനെ തോന്നുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല ഡയറക്ടറാണ് ജിത്തു ചേട്ടൻ, എനിക്കത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. രഞ്ജിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് നേരെ വരുന്നത് ഇങ്ങോട്ടേക്ക്, രഞ്ജിയേട്ടൻ്റെ അവിടെ നിന്ന് തന്നെ രഞ്ജിയേട്ടൻ പെട്ടെന്ന് ദേഷ്യം വരികയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു ഡയറക്ടർ. നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കും ഓരോന്ന് വരുമ്പോൾ, ദൈവം ഇപ്പം കേൾക്കും എന്നുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ജിത്തു ചേട്ടൻ്റെ കൂടെയുള്ള വർക്ക്. പുള്ളി ഫുൾ ടൈം കൂളായിരിക്കും, എത്ര ടേക്ക് പോകണോ പോയിക്കോളൂ, എനിക്ക് സാധനം കറക്റ്റായിട്ട് കിട്ടിയാൽ മതി, അങ്ങനെയുള്ളൊരു പോളിസിയാണ്. പിന്നെ അല്ലാത്ത സമയത്ത് ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ, അല്ലാതെ ഞാൻ ഡയറക്ടറാണ്, ഞാൻ ഇത്രയും വലിയൊരു ഹിറ്റിൻ്റെ ഡയറക്ടറാണ് അങ്ങനെയൊന്നുമില്ല, എന്നെ നടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പാവം ഒരു ആളാണ്. എനിക്ക് ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എ ഡയറക്ടർ പുള്ളി വളരെ റെസ്പെക്റ്റ് ഉണ്ട്, വളരെ ഇഷ്ടമുണ്ട്, നല്ലൊരാളാണ്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്ന് പറഞ്ഞാൽ ഫാമിലീസിനും എല്ലാ രീതിയിലുള്ള എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. ഞാനത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം അങ്ങനത്തെ ഒരു ഡയറക്ടറിൻ്റെ മൂവിയാണിത്, അങ്ങനത്തെ ഒരു നായകനാണ് ഇതിനകത്തുള്ളതും. സോ എല്ലാവർക്കും പോയി എല്ലാവരും പോയി കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എല്ലാം വേണം കാണണം. എല്ലാവിധ ആശംസകളും. താങ്ക് യു.